നിത്യ സുവിശേഷ സന്ദേശം സമാധാന ബ്രദർ ഗോസ്പൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന സത്യ സുവിശേഷ സന്ദേശത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആശയത്തുള്ള മാനവർക്കു ആശ്വാസമരുളുന്ന സന്ദേശം സത്യ സുവിശേഷ പ്രഭാഷകൻ സുവിശേഷകൻ സാം സക്രിയ കൊട്ടാരക്കര. സന്ദേശം പരലോകരാജ്യത്തിൻ സന്ദേശം. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. സത്യ സുവിശേഷമാണല്ലോ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യ സുവിശേഷം എന്താണ്? സുവിശേഷം അപ്പസ്തലായ പൗലോസ് തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം 2:8 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പസ്തലായ പൗലോസ് സുവിശേഷത്തിന് വേണ്ടി തൻ്റെ അന്ത്യശ്വാസം വരെയും അധ്വാനിച്ച വ്യക്തിയാണ്. തൻ്റെ ഈ ലോക ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ ആ അനുഭവത്തിലേക്ക്, അത്ഭുത വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ആ നാൾ മുതൽ, മുമ്പ് സഭയെ ഉപദ്രവിച്ചവൻ, ക്രൈസ്തവ മാർഗത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചവൻ, എന്നാൽ യഹൂദ മതത്തിന് വേണ്ടി വളരെ എരിവോടുകൂടെ പ്രവർത്തിച്ചവൻ, ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുവാൻ എന്ത് വില കൊടുത്തും അതിനെതിരെ പ്രവർത്തിച്ചൊരു വ്യക്തി, ഇതാ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ അത്ഭുത വെളിച്ചം അവനെ ചുറ്റിമിന്നി, യേശുക്രിസ്തുവിൻ്റെ ദർശനം അവൻ്റെ ജീവിതത്തിലുണ്ടായി. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കത്തക്ക നിലയിൽ, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നുവെന്ന് യേശു കർത്താവ് മറുപടി പറയത്തക്ക നിലയിൽ, ആ വെളിച്ചത്തിൽ ഇതാ മനുഷ്യ അപ്പസ്തലായ പൗലോസ്, തൻ്റെ മുമ്പിലത്തെ പേര് ശൗൽ എന്നാണ് നമുക്കറിയാം, അവൻ ആ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വീണുകിടക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദർശനം തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി, യേശുക്രിസ്തുവിൽ കൂടി അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ ശൗലിൻ്റെ ജീവിതത്തിനിടയായി. പിന്നീട് അപ്പസ്തലായ പൗലോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പൗലോസിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ സംബന്ധിച്ച് താൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തു, അതാകുന്നു എൻ്റെ സുവിശേഷം. പ്രിയരെ, കർത്താവായ യേശുക്രിസ്തുവാണ് സുവിശേഷം. എന്താണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത? യേശുക്രിസ്തുവിൻ്റെ ജനനം സുവിശേഷമാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം സുവിശേഷമാണ്. യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ സുവിശേഷമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണം സുവിശേഷമാണ്. അതിലുപരി യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം അഥവാ ഉയർത്തെഴുന്നേൽപ്പ് സുവിശേഷമാണ്. യേശുക്രിസ്തുവിൻ്റെ ജന്മത്തിൽ ഇപ്രകാരം നാം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരത്ഭുത ശിശു ലോകത്തിലേക്ക് ജന്മമെടുത്തപ്പോൾ നക്ഷത്രം കിഴക്ക് കണ്ട് വിദ്വാൻമാർ ആ യേശുക്രിസ്തു ആയിരിക്കുന്ന ശിശുവായ യേശുവിനെ തേടി യാത്ര ചെയ്യുമ്പോൾ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ കടന്നിയുന്നു. പക്ഷേ യേശു ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലായിരുന്നില്ല ജനിച്ചത്. പിന്നെയോ ബേത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന യേശുവിനെ കണ്ടു. ആ യേശുക്രിസ്തുവിൻ്റെ ജന്മത്തിൽ ഇപ്രകാരം മാലാഖമാർ പാടി സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ ഇന്ന് നിങ്ങളോട് അറിയിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ജനനം സുവിശേഷമാണ്. ക്രിസ്തു സാക്ഷാൽ സുവിശേഷമാണ്. ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗം പിടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശുക്രിസ്തു ഇതാ താൻ ഭൂമിയിലേക്ക് ജനിച്ചത്. അത്ഭുതകരമായിട്ടാണ് യേശു ജനിച്ചത്. യേശുവിൻ്റെ ജനനം സുവിശേഷമായിരുന്നു. യേശുവിൻ്റെ ജീവിതം സുവിശേഷമാണ്. യേശു ജനിച്ചതുപോലെ ആരും ജനിച്ചിട്ടില്ല. യേശു ജീവിച്ചതുപോലെ ആരും ജീവിച്ചിട്ടില്ല. യേശു മരിച്ചതുപോലെ ആരും മരിച്ചിട്ടില്ല. യേശുവിൻ്റെ മരണം ആർക്കു വേണ്ടിയായിരുന്നു? തൻ്റെ തെറ്റുകൊണ്ടായിരുന്നില്ല, തൻ്റെ പാപത്തിൻ്റെ പകരമായിട്ടുമായിരുന്നില്ല. യേശു ഒരു പാപവും ചെയ്യാത്തവൻ, അവനിൽ പാപമില്ല. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, പാപമില്ലാത്ത പരിശുദ്ധൻ, പാപികളായി നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയേറ്റെടുത്തുകൊണ്ട് ഇതാ കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്നു. യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് ക്രൂശിൽ അനുഭവിച്ചത്. ആ യേശുവിൻ്റെ സുവിശേഷമാണ് യഥാർത്ഥ സുവിശേഷം. പാപിയെ രക്ഷിക്കുന്ന സുവിശേഷം, പാപഭോജനം നൽകുന്ന സുവിശേഷം, പാപിയെ പർദീസയുടെ അവകാശിയാക്കി തീർക്കുന്ന സുവിശേഷം, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. താങ്കൾ വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇപ്പോഴാണ് രക്ഷാദിവസം, ഇപ്പോഴാണ് സുപ്രസന്ന കാലം. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരുവാൻ സർവകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമം ഇന്ന് വന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാഷണങ്ങളുടെ
വിശദാംശങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അറിയുവാൻ സ്ക്രീനിൽ കാണുന്ന വിലാസത്തിലോ മൊബൈൽ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ആശയറ്റുള്ള മാനവർക്കു നൽ ആശ്വാസമരുളുന്ന സന്ദേശം, സത്യസുവിശേഷ സന്ദേശം, പാപമോചനത്തിൻ സന്ദേശം, പരലോകരാജ്യത്തിൻ സന്ദേശം, യേശു ക്രിസ്തുവിൻ സുവിശേഷം, നിത്യജീവന്റെ സന്ദേശം, യേശു ക്രിസ്തുവിൻ സുവിശേഷം, നിത്യജീവന്റെ സന്ദേശം, സത്യസുവിശേഷ സന്ദേശം, സത്യസുവിശേഷ സന്ദേശം, സമാധാനത്തിൻ സന്ദേശം.